നീതിയോടുകൂടെ നീ കാര്യം നടത്തി തരാനുള്ള ആളുകൾ മനുഷ്യന്റെ മുന്നിലില്ലാതെയാവുക. അനീതി അധികരിക്കുമ്പോൾ അശാന്തതകൾ അധികരിക്കും. ഏത് അശാന്തതയുടെയും അടിസ്ഥാനം അനീതിയാണ്. ഏത് തരം അശാന്തതയുടെ അടിസ്ഥാനവും അനീതിയാണ്. അനീതി നടന്നാൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല. അനീതിയെപ്പോലെ സമാധാനവും സ്വൈര ജീവിതവും നഷ്ടപ്പെടുത്തുന്ന വേറെ ഒരു ഘടകവും മനുഷ്യ ജീവിതത്തിലില്ല, പ്രപഞ്ചഘടനയിലില്ല, ഒന്നില്ല. അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യാ? മനുഷ്യനോട് പറയാനുള്ള സാഹചര്യങ്ങൾ മനുഷ്യനോട് പറയേണ്ടതല്ല, പക്ഷെ ആ സാഹചര്യങ്ങൾ മനുഷ്യൻ കുറഞ്ഞു വരിക. പറയേണ്ടടുത്ത് പറയേണ്ടതെന്നല്ല, പങ്കിനർത്ഥം പറയുന്നതൊക്കെ പറയാം. പക്ഷെ പലപ്പോഴും മനുഷ്യൻ പ്രതീക്ഷിക്കുകയോ മനുഷ്യൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യൻ അവകാശപ്പെടുത്തുകയോ ചെയ്യുന്ന നീതി അവന് ലഭ്യമാവാതിരിക്കും. അപ്പോൾ അവൻ എന്താ പറയാനും പറയാം വിവാദത്തിനില്ലല്ലോ. അശാന്തത കളിയാടുന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹിജ്റത്തിൽ നിങ്ങൾ ഇബാദത്തിൽ മുഴുകുക. ഹിജ്റത്തിനില്ലേ, അത് എന്നിലേക്ക് ഹിജ്റ വരുന്നത് പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ നിങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്താ? സാധാരണ അമലിന് പുറമെ നമ്മൾക്ക് നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന അമലുകളെ പഠിപ്പിക്കുക. ഇന്നിപ്പോ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞു സ്വലാത്തൊക്കെ ചൊല്ലാണെങ്കിൽ അതാണ് അവധിയധികരിച്ച കാലാണ്. ഇന്ന് നമുക്ക് വിചാരിച്ച കഴിയും, വിചാരിച്ച കഴിയും. ആയിരം ചെല്ലുന്നവരെ എനിക്കറിയാം, നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് 4444 സ്വലാത്തുൽ ഫാത്തിഹ ദിവസേന ചൊല്ലുന്നാണ് എനിക്കറിയാം. ദിവസേന എന്തുകൊണ്ട് സ്വലാത്തുൽ പ്രധാനപ്പെട്ട അമലാണ്. ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. സലാത്തിൽ പ്രധാനപ്പെട്ട അമലാണ്. ഹജ്ജിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലാണ് ഖിസ്റത്ത് സലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വമായിക്ക് സലാത്തിനെ വിളിക്കുക. ഇലാഹിന്നാ ഇലാഹിന്റെ മുന്നിൽ ഇലാഹിന്റെ പ്രധാന ദൂതനായ പുണ്യ റസൂലിനെ സലാത്തിനെ പേരിപ്പിക്കുക. എന്തുകൊണ്ട് ആശാന്തര കളിയാടുന്നതായി കാണുന്നു എവിടെയും? അശാന്തത എവിടെയും രംഗവേദി കൈമടക്കിയടക്കിയിരിക്കുന്നു. ശാന്തതയും സമാധാനവും നീതിയും ലഭിക്കുന്ന സാഹചര്യങ്ങൾ കുറഞ്ഞു പോയിരിക്കുന്നു. അള്ളാഹു ഇടപെട്ടാലല്ലാതെ ഇന്ന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ വരുന്നത് പോലെയാണ് അക്കാലത്ത് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നത് ധൃതി ഒഴിവാക്കുക. അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നതിൽ ധൃതി ഒഴിവാക്കുക. പോയിന്റ് നമ്പർ ഒന്ന്. ഖിയാമത്ത് നാളെ നമ്മൾ കണ്ടനുഭവിക്കാൻ കഴിഞ്ഞാൽ നമുക്കത് കേവലം കൗതുകമല്ല. എന്താണ് നമ്മൾ ഈ സൂറത്തിലെ പ്രമേയം അതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ എടുത്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. നമ്മളത് ധൃതിയൊക്കെ നമ്മൾ ഒഴിവാക്കുക. എന്ത് ധൃതിയും ഒഴിവാക്കുക. അള്ളാഹുവിന്റെ മുന്നിൽ ധൃതി കാണിക്കാതിരിക്കുക. അതിൽ പരമാവധി ചെയ്യുക. കാണുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അമലുകളിൽ വ്യാപൃതരാകണമെന്ന് മുഹമ്മദ് മുസ്തഫ. അശാന്തത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ലോകത്ത്. അന്ത്യനാളിന്റെ വല്ലാത്തൊരു അടയാളമാണ് അശാന്തത അധികരിക്കുക, അനീതി അധികരിക്കുക, സമാധാനം കിട്ടാതെയാവുക, മനുഷ്യൻ അവൻ അവകാശപ്പെടുത്തുന്ന നീതി പോലും അവന് ലഭ്യമാവാതിരിക്കുക. അപ്പൊ എന്ത് ചെയ്യാം? ദിവസം اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الغوائب وحسن الخواتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك صلاة نارية. ഏറ്റവും പ്രധാനപ്പെട്ട അഭിവാദത്തായ ഖുർആൻ പറഞ്ഞതല്ലേ? നിങ്ങൾ ചിന്തിക്കണം. അശാന്തര അധികരിക്കുന്ന കാലഘട്ടത്തിൽ അഭിവാദത്തിനെ പ്രേരിപ്പിക്കുക. എന്തുകൊണ്ട്? റബ്ബിനോട് പറയുകയല്ലാതെ ആ കാലഘട്ടത്തിൽ ഒരു സമ്പൂർണ്ണ പരിഹാരം ഉണ്ടാവുകയും ഇല്ല. റബ്ബിനോട് പറഞ്ഞാലല്ലാതെ പ്രശ്നം പരിഹരിക്കില്ല. റബ്ബിനല്ലാത്ത ഒരാൾക്ക് ഇടപെടാൻ കഴിയില്ല, ഒരാൾ ഇടപെടുകയും ഇല്ല. മനുഷ്യന്മാർക്കൊക്കെ ഒരു തരം സെൽഫിഷ് ആയിരിക്കും. മനുഷ്യൻ സ്വന്തം കാര്യം, സ്വന്തം കാര്യം. ഇന്ന് എല്ലാവർക്കും അങ്ങനെയാണ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു കാലം ഉണ്ടാവില്ല. എന്തിനും ഏതിനും ഈ ദുനിയാവിന് സ്വന്തം കാര്യം സിദ്ധാബാദ് എന്ന് പഴയ കാലത്ത് പാട്ട് പറയുന്നു. അതൊക്കെ ഇന്നത്തെ കാലമാണ്. എല്ലാവർക്കും അവനവന്റെ കാര്യം, അവനവന്റെ യോഗം, അവനവന്റെ താല്പര്യം, അവനവന്റെ ഗുണങ്ങൾ, അവനവന്റെ നേട്ടങ്ങൾ, അവനവനവനവൻ, അതിനപ്പുറം ചെയ്യും ചിന്തല്ല. അപ്പോൾ സ്വാഭാവികമായും അവകാശപ്പെടുന്ന നീതി ഒരു വ്യക്തിക്ക് ലഭ്യമാകാതെ വരും. അപ്പൊ എന്താ പരിഹാരം? വിവാദത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ? അവനവൻ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളും പറയേണ്ടടുത്ത കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടേ? ഒക്കെ ചെയ്യണമെങ്കിൽ ഒക്കെ ചെയ്യണം. പ്രാപഞ്ചികമായി ദൈനംദിന കാര്യത്തിൽ നമ്മൾ ഇടപെടുന്ന സകല കാര്യങ്ങളിലും നമ്മൾ ഇടപെടണം. അതേസമയത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ റബ്ബിന്റെ മുന്നിൽ കഴിയുന്നുണ്ട്. അതിനു വേണ്ട കാര്യങ്ങളെ നമ്മൾ അധികരിപ്പിക്കാം. ശ്രദ്ധിക്കാം. ഒന്ന്, പിന്നെയോ പിന്നെയോ പിന്നെ നമ്മൾ തിലാവത്തുള്ള ഖുർആനോട് പഠിപ്പിക്കുക. ഇത്തരം കാലഘട്ടങ്ങൾ ചെയ്യേണ്ട കാര്യം ഖുർആനെ ഒരിക്കലും മറക്കാതിരിക്കുക. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് റബ്ബ് അബദിനോട് സംസാരിക്കുകയും അബദ് റബ്ബിന്റെ കലാമിന് ആശ്വാസം കൊള്ളുകയുമാണ്. അതാണ് ഖുർആന്റെ വചനങ്ങളാണ്. അതിൽ യാതൊരു സംശയമില്ല, ഖുർആന്റെ വചനങ്ങളാണ്. അള്ളാഹുവിന്റെ വചനങ്ങളിൽ, അള്ളാഹുവിന്റെ വചനങ്ങളുടെ അതിന്റെ മഹിതമായ സന്ദേശങ്ങളിൽ അവൻ ലയിക്കുക.
അള്ളാഹുവിന്റെ അതിന് ഏത് ധൃതിയാണെങ്കിലും തിരക്കാണെങ്കിലും അമ്മമാർക്ക് മാറ്റി വെച്ച് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുക, പരിശുദ്ധ ഖുർആൻ ഓടാൻ കൃത്യമായി സമയം കണ്ടെത്തുക, എത്ര ഓഫീസാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും എന്ത് വേണ്ടാണെങ്കിലും എന്താണെങ്കിലും പരിശുദ്ധ കലാമുമായി ബന്ധപ്പെട്ട് നിൽക്കുക എല്ലാ ദിവസവും. അല്ലാതെ ഖുർആൻ ഖിയാമത്തിനാളിന്റെ സൂറത്താണ്, ഖിയാമത്തിനാളിന്റെ അടയാളമാണെന്ന് പറഞ്ഞ് ഓടേണ്ട. ഖിയാമത്തിനാളിന്റെ അടയാളം നീ കൗതുകം പോലെ മനസ്സിലാക്കിയാൽ അബദ്ധം സംഭവിക്കും. നമ്മുടെ കൗതുകത്തിന് വേണ്ടിയല്ല ഈ വചനങ്ങൾ പറയുന്നത്. ഇങ്ങനെയല്ല, ഇത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരിശുദ്ധ ഖുർആനുമായി കൂടുതൽ വന്ന് സ്വലാത്തിനെ പഠിപ്പിക്കുക. 500 സ്വലാത്തെങ്കിലും 500 സ്വലാത്തെങ്കിലും ചിന്ത, 1000 സ്വലാത്തില്ല വളരെ നല്ലത്. 1000 സ്വലാത്തിന് ആളുകൾക്ക് അവർക്ക് സ്വലാത്ത് പാലത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ ഖിയാമത്തിനാളിന്റെ ഒരു ഭയാനകതയും അവരെ ബാധിക്കുകയില്ല. 1000 സ്വലാത്തില്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 സ്വലാത്തെങ്കിലും ചൊല്ലാൻ കഴിഞ്ഞാൽ അവന് സ്വലാത്ത് പാലത്തിൽ പ്രശ്നം ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അഞ്ചനാളിൽ അവന് ദുനിയാവിന്റെ പ്രയാസം ആഹാരത്തിന്റെ പ്രയാസം അവനെ ബാധിക്കുകയില്ല. അതൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകും. പിന്നെ പരിശുദ്ധ അതിലങ്ങനെ അഭയം തേടുക. പരിശുദ്ധ ഖുർആൻ ഓടിക്കൊണ്ടേയിരിക്കാം. എത്ര തിരക്കുള്ളവനാണെങ്കിലും, നേതാവാണെങ്കിലും, കച്ചവടക്കാരനാണെങ്കിലും, എത്രയേറെ തിരക്കുള്ളവനാണെങ്കിലും റബ്ബിന്റെ കലാമ പാരായണം ചെയ്യാൻ അവസരം കണ്ടെത്തുക. അത് അവസരം കണ്ടെത്തുക തന്നെ വേണം. എന്തുകൊണ്ട്? ഹർദ്ധതിരിച്ചാൽ പ്രേരിപ്പിക്കുക, കരിക്കത്തി നിലയ അതെന്നിലെ ഹിജ്റ വരുന്നത് പോലെയാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഹിജ്റയുടെ സ്ഥാനം തന്നെയാണ്. ഹിജ്റയിലെത്തിയാലോ മുസ്തഫാനബി അഭയം നൽകും. അങ്ങനെയോ അർത്ഥം തന്നെ. ഹിജ്റയിൽ എത്രയേറെ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് നബിയുടെ കാലത്ത് സ്വന്തം ബോൾസ്. എന്തുകൊണ്ട്? മുസ്തഫ പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ ഈ കാലത്ത് എന്ത് ചെയ്യണം? ശാന്തകൾ അധികരിക്കുന്നത് കണ്ടാൽ വിഭാഗത്തിൽ അഭയം തേടുക. അള്ളാഹു മസൂദ് അഭയം നൽകും. പിന്നെ അത് മതിയോ? പിന്നെ മതിയോ? പിന്നെ പ്രശ്നം നിങ്ങൾ നേരെ വെച്ച് ദുനിയാവിന്റെ പിന്നാലെ ഓടിയാലോ? ദുനിയാവിന്റെ പ്രമത്തൻ, ഭൗതിക പ്രമത്തൻ ഖായിലുന്ന അവസാനം പറയേണ്ടി വരും. അയിന ത്വരീഖ് മദ്യപാനിലെത്തും ലതാനുമില്ലാത്ത മദ്യപാനി എപ്പോഴിയാകും അയാൾ. നേരെ മറിച്ച് ഏത് അശാന്തതയിലും ശാന്തയിലെത്തണമെങ്കിൽ അലാപിരിക്കില്ല, അള്ളാഹുവിന്റെ നിൽക്കുന്നില്ല അഭയം തേടുക. ഏത് മനസ്സിനും ശാന്ത നൽകാൻ അള്ളാഹുവിന്റെ നിൽക്കുന്നല്ലാതെ കഴിയുകയില്ല. ഒത്തിരി ബന്ധപ്പെട്ടതാണ്. പിന്നെയോ? പിന്നെ നിസ്കാരത്തിന്റെ പ്രവാസികൾ കൃത്യമായി നിസ്കരിക്കുക. എന്തോ സൗകര്യമുണ്ടെങ്കിലും റവാത്തി നിസ്കരിക്കാതെ ഓടുന്നവരെ ഇപ്പോഴും കാണാറുണ്ട്. എന്താണ് ഇങ്ങനെ എനിക്കും ചെയ്യുന്നില്ല? പ്രത്യേകിച്ച് ഈ കാലത്തും ഞാൻ റവാത്തി നിസ്കരിക്കുന്നില്ലെങ്കിൽ എന്താണ് അവസ്ഥ? ഒരു നിസ്കാരത്തിന്റെ പൂർണ്ണതയല്ലേ ജനങ്ങളെ ആ നിസ്കാരത്തിന്റെ റവാത്തി? എന്താണ് റവാത്തി നിസ്കരിച്ചാല്? ഈ ദുനിയാവും അതിലുള്ള സകലവും കിട്ടുന്നതിനേക്കാൾ നല്ലത് സുബ്ഹാനയുടെ മുമ്പ് ബഹുമാനപ്പെട്ട ഫജറിന്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കലാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടരക്കാലം നിസ്കരിച്ചാൽ എന്താണ് അതിന്റെ ഒരു ഭാഗ്യം? അത് ചെയ്താൽ എന്താണ്? എത്രയാണ് അതിന്റെ നേട്ടം? ദുഹറിന്റെ മുമ്പ് നാലരക്കാലത്ത്, ദുഹറിന്റെ ശേഷം നാലരക്കാലത്ത്, ദുഹർ നാലരക്കാലത്ത്, അങ്ങനെ മൊത്തം 12 റക്അത്ത്. അതിനൊക്കെ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കും. ആർക്ക വിചാരിക്കാനാവാത്തത്? വിചാരിച്ചാൽ നടക്കും. എനിക്ക് ഇന്ന് ഇത്ര സുജൂദ് അള്ളാഹുവിന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യണം. സുജൂദിനേക്കാൾ വലിയ സംഗതി ഇല്ലല്ലോ. വസ്തുതരിപ്പ് സുജൂദിലൂടെ അള്ളാഹുവിനെ കേൾക്കാനാ പറഞ്ഞു. അപ്പോൾ ഖിയാമത്തിനാളിന്റെ അടയാളങ്ങളെ ഒരു കൗതുകമായി കാണണ്ട. നമ്മളെന്താ ചെയ്യേണ്ടത്? സുജൂദിനെ പേരിപ്പിക്കുക, എല്ലാ ദിവസവും റവാത്തിബ് നിസ്കരിക്കുക, അസറിന്റെ മുമ്പ് നാലരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക, എന്നിട്ട് അസർ നിസ്കരിക്കുക. മഗ്‌രിബ് നിസ്കരിച്ചാലും മഗ്‌രിബ് സുന്നത്ത് നിസ്കരിച്ചാൽ ബഖാഉൽ ഈമാനു വേണ്ടി രണ്ടരക്കാലത്ത് നിസ്കരിക്കണം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഖാഉൽ ഈമാനു മഗ്‌രിബ് നിസ്കരിച്ചു എന്നിട്ട് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചു എന്നിട്ട് ബഖാഉൽ ഈമാനു വേണ്ടി ഈമാൻ നിലനിൽക്കാൻ വേണ്ടി രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കും. اللهم اني استودعك ديني فاحفظه علي في حياتي وعند وفاتي وبعد مماتي برحمتك يا ارحم الراحمين. هذا دعائك مغرب مسكيت عند سنه مسكيت പിന്നെ രണ്ട് റക്അത്ത് ബഖാഉൽ ഈമാനി വേണ്ടി രണ്ട് റക്അത്ത് സ്കരി അന്ന വടി മഹമ്മദ് അലി പറഞ്ഞു. എന്നിട്ടോ ആ സുന്നത്ത് നിസ്കാരത്തിൽ നിസ്കാരങ്ങളിൽ ദുആ ചെയ്യ. اللهم اني استودعك ديني فاحفظه علي في حياتي وعند وفاتي وبعد مماتي. اللهم عند الدين تقيتي كارغتم ادريك الميل നിങ്ങൾ ആലോചിക്കി. അറിയില്ലാത്ത ഏത് സൂറത്തോടെ ഏത് സൂറത്തോടെ? ഒന്നാമത്തെ കാര്യം ഫാത്തിഹ ഞാൻ കഫറു, രണ്ടാമത്തെ കാര്യം ഫാത്തിഹ ഞാൻ കുലുവല്ലാഹു അഹദ്. രണ്ടാക്കായിട്ട് ചെറിയ രണ്ടാക്കായി നിസ്കാരം. നമസ്കാരം കഴിഞ്ഞ് ബഖാഉൽ ഈമാനി വേണ്ടി ദുആ ചെയ്യുക. എന്താ ദുആ? ചെറിയ ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്തൗജുക ദീനി ഫഹ്ഫളഹു അലയ്യ ഫീ ഹയാതി വഅൻദ വഫാതി വബഅദ മമാതി ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി അസ്തൗജുക ദീനി എന്റെ ദീനിനെ ഞാൻ ഇതാ നിന്നെ സംരക്ഷിക്കാൻ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു റബ്ബേ. അപ്പൊ എന്റെ ദീനിനെ നീ സംരക്ഷിച്ചു. മഗ്‌രിബിന്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ രണ്ടരക്കാലത്ത് ബഖാഉൽ ഈമാനു വേണ്ടി രണ്ടരക്കാലത്ത്,
ആ രണ്ടൊക്കെ നമസ്കാരം കഴിഞ്ഞാൽ ഈ കൊച്ചു ദുആ അല്ലാഹുമ്മ ഇന്നി അസ്തൗജുക ദീനീ ഫഹ്ഫളഹു അലയ്യ ഫീ ഹയാതി വഅന്ദ വഫാതി വബഅദ മമാതി ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ ഇന്നി അസ്തൗജുക ദീനീ, അല്ലാഹുമ്മ എന്റെ ദീൻ ഞാൻ നിന്റെ കയ്യിൽ സൂക്ഷിക്കാനേൽപ്പിക്കുന്നു. ഫഹ്ഫളഹു അലയ്യ, നീ അത് എനിക്ക് സംരക്ഷിച്ചു തരണമേ. ഫീ ഹയാതി, എന്റെ ആയുസ്സുള്ള കാലത്തോളം എന്റെ ദീൻ സംരക്ഷിക്കണം. കാരണം ദീൻ ആരാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്? ദീനുള്ള കുടുംബത്തിൽ തന്നെ നിരീശ്വരവാദികൾ വന്നുകൊണ്ടിരിക്കും എവിടെയും എവിടെയും. പഴയ കാലത്ത് നമ്മൾ സ്വിറ്റ്സർലാൻഡിലും ആംസ്റ്റർഡാമിലും ജനീവയിലും ഫ്രാൻഫർട്ടിലും ഒക്കെ നിരീശ്വരവാദികളിൽ നിന്ന് കേട്ടിരുന്നു. ഇന്ന് സ്വന്തം മഹലിൽ, സ്വന്തം വീട്ടിലെ പിന്നെ ചിലപ്പോൾ സ്വന്തം വീട്ടിൽ നിരീശ്വരവാദി നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇരുട്ടാണ്. അതിന്നൊരറിയാം നാസ്തിക്യം താന്തോഷം ലോകത്തിന്നഹോ തമസ അതിലടിപെട്ടാലകാലമൃത്യുഫലം. മനുഷ്യനല്ലാതെ മനുഷ്യൻ ജീവിക്കുമ്പോൾ വെച്ചവരാണ്, മനുഷ്യവാണ്. മനുഷ്യൻ ആത്മ വെച്ചു, സ്വന്തം സൃഷ്ടാവിനെ നിഷേധിക്കുമ്പോൾ മനുഷ്യൻ ആത്മ വെച്ചു. സ്വന്തം വീട്ടിൽ നിരീശ്വരവാദി, സ്വന്തം അയൽക്കാരൻ അയൽവാസി നിരീശ്വരവാദി. അപ്പോൾ എന്ത് ചെയ്യാം? മാഗരബിയുടെ സ്വന്തം സംസ്കരിച്ചാൽ രണ്ടക്കാലത്ത് ചെറുതല്ലേ, രണ്ടക്കാലത്ത് വേണ്ടി രണ്ടക്കാലത്ത് സ്വന്തം സംസ്കരിക്കാൻ മോമിനികളെ പതിവാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഘടകമാണ്. എന്തുകൊണ്ട്? ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നാടാകാധികരിച്ചുകൊണ്ടിരിക്കുന്ന നാം എപ്പോഴും കാണുന്നു. അത് നമ്മുടെ പരിസരത്ത് ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ പോലും, ഇതാ നമ്മുടെ കുടുംബത്തിൽ പോലും, നമ്മുടെ നാല് ചുവരിന്റെ ഉള്ളിൽ പോലും അല്ലാഹുവിനെ നിഷേധിക്കുന്ന നിരീശ്വരവാദികൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്താ ചെയ്യേണ്ടത്? അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം? അന്ന് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ എന്താ പരിഹാരം? പരിഹാരം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ബഖാവുൽ ഈമാന് വേണ്ടി അർപ്പിക്കുക, അല്ലാഹുവോട് അപേക്ഷിക്കുക. റബ്ബേ, ഈമാൻ നിലനിർത്തിക്കണം. മകരി നമസ്കാരം കഴിഞ്ഞാൽ രണ്ടരക്കാലത്ത് ബഖാവുൽ ഈമാൻ നിസ്കരിക്കുന്നത് മുഖാമിമാൻ സ്വാധീനം ചെയ്തിരുന്നു. അതായത് പല രേഖകളിലുമുണ്ട്. ഇന്നതൊക്കെ അത്യന്താപേക്ഷിതമായ കാര്യമാണെന്ന് ഞാൻ എന്റെ ഹൃദയത്തോട് പറഞ്ഞതുപോലെ നിങ്ങളോട് പറയുന്നു. അല്ലാഹു വേണ്ടി എന്തുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്വലാത്തുൽ അവ്വാബീൻ നിസ്കരിക്കുക. സ്വലാത്തുൽ അവ്വാബീൻ, അല്ലാഹുവിലേക്ക് ഏരിച്ചു മടങ്ങുന്ന ആളുകൾ രാത്രി കാലങ്ങളിൽ പതിമാക്കുന്ന ഉദ്ഘാടനമാണ് സ്വലാത്തുൽ അവ്വാബീൻ. സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറയുന്നുണ്ടല്ലോ പരിശുദ്ധ ഖുർആനിൽ. കേതിച്ചു മടങ്ങുന്നവർക്ക് വേണ്ടിയാണ് അല്ലാഹു താഴെ മനോഹരമായ സ്വർഗ്ഗലോകം പണിതുവെച്ചിട്ടുള്ളത്. തെറ്റുകളിൽ, തിന്മകളിൽ കേതിച്ചു മടങ്ങി സമൂഹത്തിൽ നന്മ ചെയ്യാൻ തയ്യാറായ ആളുകൾക്കാണ് അവ്വാബ് എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി വാഴ ചെയ്യാൻ ആളൊക്കെ നിസ്കരിച്ചിട്ട് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇഷ്ടം നിസ്കരിക്കുക, അതിന്റെ സുന്നത്ത് നിസ്കരിക്കുക. വിത്തർ നമസ്കാരം ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമാണ്. വിത്തർ നമസ്കരിക്കാത്ത രാത്രി ഹബീബാ നബിയുടെ ജീവിതത്തിലില്ല. വിത്തർ നമസ്കരിക്കാത്ത രാത്രി ഹബീബാ റസൂലുള്ളാഹി ജീവിതത്തിലെ സ്വഭാവം വിചാരിച്ചാൽ നടക്കൂലേ? അതൊക്കെ നടക്കാത്തത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഇന്നത്തെ സാഹചര്യങ്ങളെ പറയുന്നത്? എന്തിനാണ് ആ സാഹചര്യങ്ങൾ ഒരു കൗതുകമായി മനസ്സിലാക്കുന്നവർ ഈ ക്ലാസ്സിൽ കൂടണ്ട. പകരം അള്ളാഹുവിനെ കടക്കാൻ ഞാൻ തയ്യാറായിട്ട് നമ്മുടെ അമലുകൾ വർദ്ധിപ്പിക്കണം, നമ്മുടെ യഖീനുകൾ വർദ്ധിപ്പിക്കണം, ഈമാനത്തോടെ വർദ്ധിക്കണം.